നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇങ്ങനെ പോയാൽ ശരിക്കും കേന്ദ്ര സംഘം ഇങ്ങ് ഇറങ്ങി വരേണ്ടി വരുമെന്ന് കേരളം ഒന്നാകെ പറയുകയാണ്. എന്തിന്? സുബ്രഹ്മണ്യൻ സ്വാമിയെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ കേരളത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ അതിശക്തമായുള്ള നിലപാടുകൾ കേന്ദ്രത്തിൽ നിന്നുണ്ടാകണമെന്ന് പോയ നാളുകളിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതികരിച്ചിരുന്നു. കേരളത്തിൽ പട്ടാള ഭരണമാണ് വേണ്ടതെന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ജനം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആർത്ത് നിലവിളിച്ചതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം മറ്റൊരാശങ്കയുടെ വാർത്ത കൂടി കേരളത്തെ തേടി വരുമ്പോൾ ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് കേരളം ചോദിക്കുന്നത്. നേരത്തെ മാളുകൾ കേന്ദ്രീകരിച്ച് തീവ്രവാദ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന പ്രമുഖ മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. എന്തിന്? ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ നുഴഞ്ഞുകയറി ഭീകരവാദ പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുന്നവരുണ്ട് എന്നുള്ള സംശയങ്ങൾ ചില റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ നേരിട്ടും അല്ലാതെയുമൊക്കെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും പറഞ്ഞിട്ടും അതൊന്നും ആരും ചെവിക്കൊണ്ടില്ല. ഇപ്പോൾ ഇതാ മദ്യപിച്ച് അഴിഞ്ഞാട്ടം, പോലീസുകാരെ ചുട്ടുകൊല്ലാൻ ശ്രമം. 5 മണിക്കൂറോളം കലാപ സമാന അന്തരീക്ഷം സൃഷ്ടിച്ച് അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തിയത് കലാപത്തിന് സമാനമായ നീക്കങ്ങളെന്ന് പറയുമ്പോൾ വീണ്ടും ആഭ്യന്തര വകുപ്പിന് മറ്റൊരു കീറാമുട്ടി കൂടിയാണ്. അതിഥി തൊഴിലാളികളുടെ മറവിൽ ചിലർ ഭീകരവാദം നടത്തുന്നുണ്ടോ എന്ന സംശയങ്ങൾ പലപ്പോഴായി അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വച്ചിരുന്നു. പ്രത്യേകിച്ചും മുൻപ് 2020 നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭീകരവാദ നീക്കങ്ങളുണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരുടെയൊക്കെ കണക്കുകൾ വരെ പരിശോധിച്ചിരുന്നു, കണക്കുകൾ വരെ എടുത്തിരുന്നു. യഥാർത്ഥത്തിൽ നമുക്കറിയാം, വളരെ സാധുക്കളായ നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്ന നാടുകൂടിയാണ് കേരളം. അതിൽ 80% വരെ വളരെ ആത്മാർത്ഥമായി പണിയെടുക്കുകയും നമ്മുടെ നാടിന്റെ തന്നെ ഭാഗമാവുകയും നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് തന്നെ അവർ ആധാരമായി മാറുകയും ചെയ്യുന്ന കാഴ്ച ഉള്ളപ്പോൾ തന്നെയാണ് മറുവശത്ത് ഇത്തരത്തിൽ ചിലർ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷെ ഇതര സംസ്ഥാന തൊഴിലാളികളെ മറയാക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഇടനിലക്കാരാക്കി മാറ്റുന്നത്, അവരെ അല്ലെങ്കിൽ മുൾമുനയിൽ നിർത്തി പലതും ചെയ്യിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കേരളത്തിന് മുന്നിൽ വലിയൊരു ചോദ്യമാണ് കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത് കണ്ട സംഭവം തുറന്നിട്ടിരിക്കുന്നത്. കിഴക്കമ്പലത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തിയത് കലാപത്തിന് സമാനമായ നീക്കങ്ങളാണ്. പരസ്പരം ആക്രമിച്ച് നാട്ടുകാർക്ക് നേരെയും തിരിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസുകാരെ ചുട്ടുകൊല്ലാൻ വരെ ശ്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെങ്കിൽ അത് വളരെ അപകടകരമാണ്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമെത്തി അക്രമികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായത്. സ്ഥലം ഇപ്പോഴും ശാന്തമല്ല. അവിടെ പോലീസ് ഇപ്പോഴും ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നത് പറയുമ്പോൾ എന്തൊരു അപകടാവസ്ഥയാണത്. ഏകദേശം 3000 ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇവിടം. കിറ്റക്സ് കമ്പനി തൊഴിലാളികൾക്കായി നിർമ്മിച്ച ക്യാമ്പിലാണ് അക്രമം നടന്നത്. ക്രിസ്മസ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തൊഴിലാളികൾ മദ്യവും കഞ്ചാവും ഉൾപ്പെടെയുള്ള മയക്കുമരുന്നും ഉപയോഗിച്ചിരുന്നു എന്നാണ് സൂചന. ഇവർ തമ്മിൽ പരസ്പരമുണ്ടായ പ്രശ്നങ്ങളാണ് സംഭവങ്ങളുടെ തുടക്കവും. തുടർന്ന് പരസ്പരം മർദ്ദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. ലേബർ ക്യാമ്പിൽ താമസിക്കുന്ന മണിപ്പൂർ നാഗാലാന്റ് സ്വദേശികളായ തൊഴിലാളികൾ സ്ഥിരം പ്രശ്നക്കാരാണെന്ന് നാട്ടുകാരും പറയുമ്പോൾ കമ്പനിക്കും കൃത്യമായി ഈ വിഷയത്തിൽ ഉത്തരം പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം അക്രമം നടക്കുന്നത് ചിത്രീകരിക്കാൻ ശ്രമിച്ച നാട്ടുകാരെ വരെ ഇവർ ആക്രമിക്കുകയും മൊബൈൽ ഫോണുകൾ നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് കൺട്രോൾ റൂം വാഹനത്തിലും കുന്നത്തനാട് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ എത്തി. സ്ഥലത്തെത്തിയ പോലീസുകാരെ 40 വരുന്ന അക്രമി സംഘം വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. അതാണ് പിന്നീട് സംസ്ഥാനം കണ്ടത്. പോലീസിനെ മർദ്ദിച്ചും കല്ലെറിഞ്ഞും ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. SI ഉൾപ്പെടെയുള്ള പോലീസുകാരെ ഇവർ കല്ലുകൊണ്ട് തലക്കിടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. പിന്നീട് കൺട്രോൾ റൂം വാഹനം അടിച്ചു തകർത്തു. ഇതിനുശേഷം സ്റ്റേഷൻ വാഹനത്തിനുള്ളിലെ പോലീസുകാരെ പുറത്തിറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ ഡോർ ചവിട്ടിപ്പിടിച്ച ശേഷം തീയിട്ടു. ഇതിനിടയിൽ പോലീസുകാർ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. പോലീസുകാരുടെ വയർലെസ് സെറ്റ് ഉൾപ്പെടെ നശിപ്പിച്ചു. പോലീസുകാരെ ആക്രമിക്കുന്നത് കണ്ട പ്രദേശവാസിയും ടിപ്പർ ലോറി ഡ്രൈവറുമായ സരുൺ സ്ഥലത്തേക്ക് ഓടിയെത്തുകയും കൺട്രോൾ റൂമിലേക്ക് വിളിച്ചറിയിക്കുകയും ചെയ്തതനുസരിച്ചാണ് കൂടുതൽ പോലീസുകാരെത്തിയത്. ക്രിസ്മസ് അവധിയായതിനാൽ പോലീസുകാരുടെ എണ്ണവും കുറവായിരുന്നു. പിന്നീട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ പോലീസിനെ വിളിച്ചു വരുത്തി. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. ലാത്തിചാർജ് ഉൾപ്പെടെ നടത്തിയാണ് പോലീസ് കാര്യങ്ങൾ നിയന്ത്രിച്ചത്. അക്രമം നടത്തിയ 100 തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റി. ഈ ക്യാമ്പിലെ തൊഴിലാളികൾ സ്ഥിരം പ്രശ്നക്കാരാണെന്നും പ്രദേശവാസികളോടുള്ള ഇവരുടെ പെരുമാറ്റം വളരെ മോശമാണെന്നും നാട്ടുകാർ പറയുന്നു. പോലീസുകാർക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമായ മർദ്ദനമാണെന്നും നാട്ടുകാർ പറയുമ്പോൾ മറ്റ് ജനങ്ങളുടെ അവസ്ഥ എന്താണ്? പോലീസിന് തന്നെ ഇതാണ് ഗതിയെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ് എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. ഗുരുതരമായി പരിക്കേറ്റ പോലീസുകാർക്ക് ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. സമീപകാലത്തെ എല്ലാ രാഷ്ട്രീയ വർഗീയ കൊലപാതകത്തിലും പ്രതികളായവർക്ക് പുറമെ ആസൂത്രകർക്കും പിടിവീഴുമോ എന്ന് കേരള
കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. കഴിഞ്ഞ ദിവസങ്ങളിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ സംഭവങ്ങളിലെ യഥാർത്ഥ മറഞ്ഞിരിക്കുന്ന പ്രതികൾ ആസൂത്രകരെ കൂടി മറന്നേക്ക് പുറത്തു കൊണ്ടുവരാൻ കേന്ദ്രം ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇതാ മറ്റ് ചില ഭീഷണി കൂടി സംസ്ഥാനത്തിനായി ഉയർന്നു വന്നിരിക്കുന്നത്. വാഹനം, ആയുധം, ഫോൺ എന്നിവ നൽകി പല രാഷ്ട്രീയ കൊലപാതകങ്ങളിലും സഹായിച്ചവരുടെ അടക്കം കൃത്യമായ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ട് വരികയാണ്. വലിയ ടാസ്ക് പോലീസിന് മുന്നിലുണ്ട്. ഇതിനിടയിൽ ഒരു വശത്ത് വർഗീയത ആളിക്കത്തിച്ച് ഏത് സമയവും കലാപവും കൊലപാതകവും നടത്താൻ സജ്ജമായ നിരവധി ചാവേറുകൾ പല രാഷ്ട്രീയ പാർട്ടികളുടെയും മറപറ്റി നിൽക്കുന്നുണ്ട് എന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് എടുത്തു കാട്ടിക്കൊണ്ട് അതീവ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ അപകടകാരികളായി ചില ഇതര സംസ്ഥാന തൊഴിലാളികളും മാറിയിരിക്കുന്നത്. ഏതായാലും ഈ അപകടകാരികൾ അത് ഇതര സംസ്ഥാന തൊഴിലാളികളായാലും SDPIയുടെയും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകരായാലും ശരി, അവരെ പോലീസ് കർശന നിരീക്ഷണത്തിലാക്കി അതിശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് വലിയ വിനയായി മാറുമെന്ന് കേരളം ഒന്നാകെ പറയുകയാണ്. കുറ്റക്കാരെ മുഴുവൻ പിടികൂടണമെന്ന നിർദ്ദേശം നൽകുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇത് ഇഴഞ്ഞു പോകുന്നു എന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം പ്രമുഖരടക്കം ചോദിച്ചിരുന്നു. ക്രിമിനൽ സംഘങ്ങൾക്ക് പണം നൽകുന്ന സ്രോതസ്സുകളെയും പൂട്ടണം. മുൻപ് കേസിൽപ്പെട്ട പല ക്രിമിനലുകളുടെ പട്ടിക ജില്ലാടിസ്ഥാനത്തിൽ തയ്യാറാക്കണം. ജാമ്യത്തിലുള്ളവർ വ്യവസ്ഥ ലംഘിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനകൾ അതിശക്തമാക്കണം. മുഴുവൻ കേസിലും തുടർ പരിശോധന ഉണ്ടാവുകയും വേണം. ക്രമസമാധാന വിഭാഗം ADGP മേഖലാ IGമാരും എല്ലാ ആഴ്ചയും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകണമെന്നും കൃത്യമായി ഇടപെടലുകൾ ഉണ്ടാകുമെന്നും DGP അനിൽകാന്ത് പറയുമ്പോൾ അത് വലിയ പ്രതീക്ഷയാണ്. ഏതായാലും സമൂഹ മാധ്യമത്തിൽ വർഗീയ പ്രചാരണം നടത്തുന്നവരെ കണ്ടെത്തും. ഗ്രൂപ്പ് അഡ്മിൻമാരെ അടക്കം കേസിൽ പ്രതിയാക്കും എന്ന് ജില്ലാ സൈബർ വിഭാഗത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ അതിവേഗത്തിൽ നീക്കുകയാണ് കേരള പോലീസ്. ഏതായാലും ആലപ്പുഴയിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോലീസ് അതിശക്തമായ പരിശോധനകൾ നടത്തുമ്പോൾ മറുവശത്ത് കിഴക്കമ്പലത്ത് നടന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും മുഖ്യമന്ത്രി ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ പലരും സംശയിക്കുന്നത് പോലെ പലതിന്റെയും മറവിലും പല ഭീകരവാദ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കേന്ദ്രം ഇറങ്ങുകയും മതിയാകൂ എന്നുള്ള മുറവിളി ഇനിയും ഉയരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.